ജന്തു ജന്തു അല്ല ഇന്ദു ഞാൻ പറഞ്ഞില്ലേ കനേഡിയൻ സുന്ദരി നീ ഒരു കാര്യം ചെയ്യ് അല്ലെങ്കിൽ ഉണ്ടോ നീ ഒരു കാര്യം ചെയ്യണ്ട നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം ഓക്കേ ഒരു മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത് സോറി ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു കുറച്ച് സീക്രട്ടാ സീക്രട്ടോ മനസ്സിലായി അതിന് വേറെ ആളെ നോക്ക് അല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത് തന്റെ ഈ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഡോണ്ട് പ്ലേ റൊമാൻസ് ടു മീ അല്ല ബോ എന്തായി പറയാൻ പറ്റിയില്ല ഞാൻ എന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം അതേലോ മനസ്സിൽ ഇത്ര ലൈൻ ഉണ്ടല്ലോ എന്താ നോക്കണേ എന്ത് ഞാൻ പറഞ്ഞു ശരിയല്ലേ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പേർത്ത് സിമ്പതി അതൊരു ജീവൻ അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാ അയ്യോ ഒരു പുണ്യാളച്ചൻ ബോംബ് പൊട്ടി ചാകാനെന്ന് വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ നോക്കിയൻ അറിയാത്ത പിള്ളിക്ക് ചൊറിയും പറയും നീ ഇവിടെ കുറുങ്ങി കണ്ട് ഇറങ്ങി വാ നീ അങ്ങോട്ട് നോക്കി അയ്യോ അതെന്തത് തല തപ്പണതാണോ എന്താണ് ഇതിനകത്ത് ഒരു ബോംബ് നോക്കാൻ വന്ന ബോംബ എന്താ അവൻ പോയി നീ ബോംബ് എടുക്ക അമ്മേ ബോംബ് ഒരു ബോംബൻ ബ്രദറിനെ കണ്ടോ എന്നെ ഓടിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ നിൽക്കാൻ ചേട്ടൻ ഒരു ബോംബ് വെക്കുന്ന ആളില് വന്നോ ഇല്ലേ ഹായ് ചേട്ടാ അതാ ബാഗ് ഇതോടെ വെച്ചിട്ട് പോയാലേ കള്ളമാരൊക്കെ സ്ഥലവാ ചേട്ടോ ദേ ബാഗ് ചേട്ടോ എന്നാ ബാഗ് വേണ്ട ചെടി കേൾക്കൂലേ വേണ്ട ഒരു ബാഗ് കേട്ട് വൃത്തിയട്ട കുള്ളൻ കറുത്ത കണ്ണട വെച്ചവൻ അറിയാൻ പറഞ്ഞേ എനിക്ക് കിട്ടുന്നേ കാണിക്കുന്നേ അത് പെണ്ണല്ല പ്രതിമയാ കാലത്ത് ഇറങ്ങിയുള്ള കടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞ സോറി തന്റെ ഒരു സോറി സോറി ഓക്കേ ടേക്ക് ഇറ്റ് ഈസി ഓക്കേ ബൈ ഐ ആം സോറി പെണ്ണി എവിടെ പോയി തപ്പി പോകാൻ പറ്റും പൊട്ടി എന്റെ കൂലിംഗ് ദോശ പോലെ വേവേ നമസ്കാരം ഹായ്
ഇതൊന്ന് പിടിക്കോ, മൂത്രം ഇരിക്കാനാ. ഓ ടേക്ക് യുവർ ടൈം. ഓ കുറേ ഉണ്ടേ മൂത്രം. രക്ഷപ്പെട്ടു, അവിടെ പൊട്ടിക്കോളും. അയ്യേ ബോംബിന്റെ ലീപ്പണി, അവൻ രക്ഷപ്പെടുമോ? എന്താണ് ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ല, ഒരു ബാഗ് ഇട്ടില്ല വന്നു. ബോംബ് വാതിൽ മാറിപ്പോയാ. കേരള പറപ്പ ഇപ്രാവശ്യം ബോംബ് മിസ്സായല്ലോ സാർ. ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. റെഡി വിട്ടോ. കടലിനക്കര പോണോടെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ട് വരും? ത്രീ ഫോർ ലവ് ഇസ് ഷോർട്ട് ബട്ട് ലൈഫ് ഇസ് ഷോർട്ട്. ലവ് ഇസ് ഷോർട്ട് ബട്ട് ലൈഫ് ഇസ് ഷോർട്ട്. ലവ് ഇസ് ലോങ് ബട്ട് ലൈഫ് ഇസ് ഷോർട്ട്. ലൈഫ് ഇസ് ഷോർട്ട് ബൈ വൈഫ് ഇസ് ഷോർട്ട്. ബോട്ട് 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 ബോട്ട്. ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറ്റണോ സാറേ? എടാ സ്റ്റൂപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ, അതിനിങ്ങനെ കൊല്ലാകൊല്ല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടും, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ച എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല, വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ.